വർദ്ധിക്കുന്നു, വീണ്ടും വർദ്ധിക്കുന്നു. പതിനേഴായിരത്തിലേക്ക് വീണ്ടും ലീഡ് നില ഉയരുകയാണ്. ഒരു പക്ഷേ യു ഡി എഫ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് പോലെ ഘട്ടം ഘട്ടമായി ഇനി യു ഡി എഫിന്റെ നില ഉയരുകയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ നില താഴുകയും ചെയ്യുക. അങ്ങനെ ഒരു വിജയമാണ് ഈ മണിക്കൂറുകളിലും ഈ നിമിഷങ്ങളിലും യു ഡി എഫ് സ്വപ്നം കാണുന്നത്. തൃശൂരിന് ശേഷം തിരുവനന്തപുരത്തും താമര വിരിയുമോ? തൃശൂരിന് ശേഷം തിരുവനന്തപുരത്തും താമര വിരിയുമോ? കാത്തിരുന്ന് കാണണം. അതിലൂടെ എല്ലാ സൂചകങ്ങളും ഇപ്പോൾ ഈ ഫലസൂചനയുമായി ബന്ധപ്പെട്ട് നൽകുന്നു. വിശ്വപൗരന് തിരുവനന്തപുരത്തെ ജനത തിരിച്ചടി നൽകുകയാണോ? വീണ്ടും 11,000 അഭിലാഷ, വീണ്ടും 11,000 ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം. അപ്പോഴും 10,000 മുകളിലെ ഭൂരിപക്ഷം നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖരനാകുന്നു. അത് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു. ബി ജെ പിയുടെ ആ ഭൂരിപക്ഷം ഇനി ശശി തരൂരിന് മറികടക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും രണ്ടു മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ ഇപ്പോഴും പിടികൊടുക്കാത്ത മണ്ഡലങ്ങളായി തുടരുന്നു. അത് ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ്. ആറ്റിങ്ങലിൽ ആണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ ഗ്രാഫ് മാറിമറിയുമോ എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. അപ്പോഴും ബി ജെ പി ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ഇത്തവണയും കാഴ്ചവെക്കുന്നു. ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എക്കാലവും കൃത്യമായ വോട്ടുവിഹിതമുള്ള മണ്ഡലം ആണ് തിരുവനന്തപുരം എന്നത്. പലപ്പോഴും മറ്റ് ഇടങ്ങളിലേക്ക് ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കാലങ്ങളിൽ പോലും ബി ജെ പിക്ക് കൃത്യമായ ഒരു വോട്ട്. 721 വോട്ടുകൾക്ക് മുന്നിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ലീഡ് നില 64,000 കടന്നു. അടൂർ പ്രകാശ് 721 വോട്ടുകൾക്ക് മുന്നിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം കാര്യമായി വർദ്ധിക്കുന്നില്ല, ലീഡ് നില വർദ്ധിക്കുന്നില്ല. പക്ഷെ അപ്പോഴും മാറി മാറി മറിയുകയാണ് ലീഡ് നില. തൃശൂര് ബി ജെ പിക്ക് തന്നെ കൊടുത്തേക്കാം എന്നുള്ള രീതിയിലാണ് തൃശൂര് ഇത്തവണ സുരേഷ് ഗോപി എടുക്കട്ടെ എന്ന് എടുത്തുകൊള്ളൂ എന്ന് എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് സമ്മതിച്ച സാഹചര്യമാണുള്ളത്. അതിനോടൊപ്പം തിരുവനന്തപുരവും എടുക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടത്. 10,000 മുകളിൽ ലീഡ് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് തുടരുക തന്നെയാണ്. അരുളിലേക്കൊന്ന് പോകണം, അരുളിനെ വളരെ പെട്ടെന്ന് പി സി ആറിൽ നിന്ന് കണക്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം ആറ്റിങ്ങലും തിരുവനന്തപുരവുമാണ് ഈ ഫലസൂചനകളിൽ ആകാംക്ഷ നിറയ്ക്കുന്നത്. 20 മണ്ഡലങ്ങളിൽ ആകാംക്ഷ നിറയ്ക്കുന്നത്. അരുൺ, അരുൺ പറഞ്ഞോളൂ, തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് 11,950 എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. അദ്ദേഹത്തിന് ലീഡ് നേരത്തെ ഉള്ളതുപോലെ ഉയർത്തി പോകാനാകുന്നില്ല. അത് ഇനി എന്നുള്ള മണ്ഡലങ്ങളുടെ പ്രത്യേകതയാണ്. അതായത് എത്രത്തോളം അവിടെ യു ഡി എഫിന് പിടിച്ചെടുക്കാനാകും. തിരുവനന്തപുരം മണ്ഡലം ഉൾപ്പെടെ എണ്ണാറുണ്ടെങ്കിലും ഒരു 300,000 വോട്ടുകൾ ഇനി എണ്ണാറുണ്ട്. ഇതിൽ തന്നെ തിരുവനന്തപുരത്തിന്റെ മേഖലകൾ യു ഡി എഫിനാണ് കുറച്ചുകൂടി അനുകൂല മേഖല. പ്രത്യേകിച്ച് നഗര മേഖലകളിൽ വോട്ട് എണ്ണാറുണ്ട്. വട്ടൂർക്കാവിലും പാറ്റൂരും കുന്നുകുഴിയും പോലുള്ള മേഖലകളാണ്. ഈ വട്ടിയൂർക്കാവും പോലെയുള്ള നഗര കേന്ദ്രീകൃത മേഖലകളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളല്ലേ? വട്ടൂർക്കാവിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകൾ പ്രധാനമായും വട്ടൂർക്കാവ്, പേരൂക്കട, അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി ഈ കുന്നുകുഴി, കണ്ണമ്മൂല ആ ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെ ബി ജെ പിക്ക് സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയും. പക്ഷെ അവിടെ കുറച്ചുകൂടി ശക്തി കോൺഗ്രസിനുള്ള മേഖലകളാണ്. എൽ ഡി എഫിനും അവിടെ കാര്യമായ വോട്ട് ലഭിക്കാവുന്ന മേഖലകളാണ്. അരുടെ ഒരു സംശയം കൂടി, ഈ നേമം മേഖലയിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു? ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്ക് പ്രകാരം നേമത്ത് ഇനിയും നമുക്ക് നമ്മൾ ലഭിച്ച ഔദ്യോഗിക കണക്കല്ല, അവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നേമത്ത് 12 റൗണ്ടാണ് എണ്ണാനുള്ളത്. 5 റൗണ്ടാണ് ഔദ്യോഗികമായി പൂർത്തിയായി നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇനിയും 7 റൗണ്ടോളം അവിടെ എണ്ണാനുണ്ട്. പാറശാലയിൽ 7 റൗണ്ട് ബാക്കിയുണ്ട്. കോവളത്ത് 7 റൗണ്ട് ബാക്കിയുണ്ട്. നെയ്യാറ്റിൻകരയിൽ 5 റൗണ്ട് ബാക്കിയുണ്ട്. കഴക്കൂട്ടത്ത് 6 റൗണ്ട് ബാക്കിയുണ്ട്. വട്ടൂർക്കാവിലും അതുപോലെ 6 റൗണ്ട് ബാക്കിയുണ്ട്. ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, എന്തും സംഭവിക്കാം തിരുവനന്തപുരത്ത് എന്ന സാഹചര്യമാണ് അരുൺ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരവും ആറ്റിങ്ങലുമായി നമ്മളുടെ ശ്രദ്ധ ചുരുങ്ങുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാൻ 2-16-2 എന്ന നിലയിലാണ് ഇപ്പോൾ നില. 16 യു ഡി എഫ്, 2 എൽ ഡി എഫ്, ബി ജെ പി 2. അരുൺ, അരുൺ ടെലിഫോണിൽ ഉണ്ടോ? ആറ്റിങ്ങൽ എന്താണ് സംഭവിക്കുന്നത്? ആറ്റിങ്ങൽ വീണ്ടും ലീഡ് കുറഞ്ഞു. അടൂർ പ്രകാശ് ലീഡ് 686 കുറഞ്ഞു. ഇപ്പോൾ 1,46,981 വോട്ടാണ് അടൂർ പ്രകാശ്. തൃശൂരിൽ കേരളത്തിൽ അവിടെ തൃശൂരിൽ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദം തുടങ്ങിയിരിക്കുന്നു.
രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി കേരളത്തിൽ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തൃശൂർ സ്വദേശി കൂടിയായ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കി ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഇപ്പോഴും കേരളം അന്യമാണ് എന്ന് പറയുന്നവർക്ക് തൃശൂരിലൂടെ മറുപടി നൽകുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് ഓരാജോ ഗോപാലിലൂടെ താമര വിളിച്ചതാണ് എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരംഗത്തെ പോലും അയക്കാൻ പറ്റുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി മൂന്ന് തവണ തോൽവി ഏറ്റുവാങ്ങിയിടത്ത് സുരേഷ് ഗോപി കൃത്യമായ പ്രവർത്തനത്തിലൂടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അതും വൻ ഭൂരിപക്ഷത്തോടെ ലഭിക്കുന്ന വിജയം, 60,000 പരം വോട്ടിന്റെ ലീഡ് ഉറപ്പിച്ചു നേടുന്ന വിജയം. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അഭിമാനിക്കാം. ഒരുപാട് ട്രോളുകൾ ഞാൻ എടുത്തു തൃശൂർ എന്ന പേരിൽ കേൾക്കേണ്ടി വന്ന സുരേഷ് ഗോപിക്ക് അഭിമാന നിമിഷം എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇതാ വലിയ ഭൂരിപക്ഷം തന്നെ നേടിക്കൊണ്ട്. കഴിഞ്ഞ തവണ 290,000 വോട്ടുകൾ ആണ് സുരേഷ് ഗോപി നേടിയതെങ്കിൽ ഇനിയും അത് വിജയത്തിലേക്ക് എത്തിക്കാനാവില്ല എന്ന് ഇടതുമുന്നണിയും UDFഉം ഒരേ സ്വരത്തിൽ പറഞ്ഞുവെങ്കിലും അപ്പോഴും കൈവിടാതിരുന്ന ആത്മവിശ്വാസം. ഡാനി പോളിനെ നമുക്ക് ഡാനി പോളിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഡാനി പോൾ 7 വോട്ടിന്റെ ലീഡ്, അടൂർ പ്രകാശ് ഏറ്റവും ഒടുവിൽ 687 വോട്ടിന്റെ ലീഡായി ചുരുങ്ങിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം ആറ്റിങ്ങൽ എന്ന സാഹചര്യം. ഏതായാലും നമുക്ക് സുരേഷ് ഗോപിയുടെ ജയം അത് ഐതിഹാസിക വിജയമായി ബി ജെ പി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. 40%ത്തിനടുത്ത വോട്ടുകൾ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ കുതിപ്പാണ്. 12% വോട്ടുകൾ കൂടുതൽ നേടിയാണ്. നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന ബി ജെ പി നേതാക്കൾ പോലും ഒരു 10,000 വോട്ടിന് മുകളിലുള്ള വിജയം സുരേഷ് ഗോപിക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇത്ര വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്തത്ഭുതമാണ് അവിടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ തൃശൂരിൽ? എത്ര ശതമാനം വോട്ട് നേടിയാണ് തൃശൂരിൽ താമര വിരിഞ്ഞത്? രഞ്ജിത്ത്, പലരും തന്നെയും ഈ ഒരു ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയെ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്കായിരുന്നുവെങ്കിലും അവിശ്വസനീയമായ രീതിയിലേക്ക് ആ സുരേഷ് ഗോപി മത്സരത്തിലേക്ക് തൃശൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. തൃശൂരിൽ പണ്ട പറഞ്ഞതുപോലെ തൃശൂരിൽ എടുക്കുവാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ പൊട്ടുന്നതിന്റെ തുടക്കം മുതൽ ഒടുക്കം ഈ അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 65,000 ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിക്ക് കാലിടറിയേറ്റില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു 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 ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് അതിനടുത്തേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ ബഹുദൂരം പിന്നിലാക്കി അപ്രമാദത്തിൽ തുടരുകയായിരുന്നു. തീർച്ചയായും ശക്തന്റെ മണ്ണിൽ, വടക്കുന്നാഥന്റെ മുന്നിൽ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇത്തവണ ഇതാ ഒരു താമരപ്പൂ കൊണ്ടുവെക്കുന്നു സുരേഷ് ഗോപി. അത്രമേൽ ബി ജെ പി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിജയം, കരുത്തുറ്റ വിജയം, 60,000 മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ആധികാരികമായ വിജയമാണ് സുരേഷ് ഗോപി നേടുന്നത്. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ വിമർശകർക്ക്, എതിരാളികൾക്ക്, സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ പെരുമഴ പെയ്യിച്ചവർക്ക് ഇതാ ഈ ജനാധിപത്യത്തിലൂടെ തന്നെ സുരേഷ് ഗോപി മറുപടി നൽകുകയാണ്. അങ്ങനെ സുരേഷ് ഗോപി ഒടുവിൽ തൃശൂർ എടുത്തിരിക്കുകയാണ്. നിശബ്ദനായി പ്രചരണം നടത്തി തൃശൂരിൽ വലിയ ഓളമായി മാറി. എത്രയോ വിമർശനങ്ങൾ സംഭവിച്ചു, ഏറ്റവും ഒടുവിൽ കേസുകളായി, പ്രശ്നങ്ങളായി. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടൻ ഇപ്പോൾ കേരളത്തിന്റെ നെറുകയിൽ താമര വിരിയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി ജയിച്ചുകയായിരുന്നു തൃശൂരിൽ. കേരളത്തിൽ ബി ജെ പി ചരിത്രം സൃഷ്ടിക്കുന്നു. ബി ജെ പിയിലൂടെ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നു. ഇനി പാർലമെന്റിൽ കേരളത്തിന്റെ ഐശ്വര്യമായി സുരേഷ് ഗോപി വരും നാളുകളിൽ ഉണ്ടാകും. ൊക്കെ തികഞ്ഞ ആത്മവിശ്വാസം സുരേഷ് ഗോപിയിൽ കണ്ടു. കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് എനിക്കൊരു MP ആയാൽ മതി എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. എന്തായാലും MP ആകാനുള്ള യോഗം അദ്ദേഹത്തിന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി കേന്ദ്രമന്ത്രിയാകുമോ, വാക്കു പാലിക്കുമോ BJP എന്നത് കാത്തിരുന്ന് കാണണം. കേന്ദ്രമന്ത്രിയെ കിട്ടാ